بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله المجيد الذي لا يجار عليه، القدير الذي لا ملجأ منه إلا إليه، الحسيب الذي لا يضيع عمل عامل لديه، الرقيب الذي ملكوت كل شيء بيديه. أحمده شاكرا وأتوب إليه غافرا وأستعينه ناصرا وأسلم لقضائه صابرا وأشهد أن لا إله إلا الله وحده لا شريك له إلها واحدا لا إله لنا سواه وربا لا نعبد إلا إياه وأشهد أن محمدا عبده ورسوله استخلصه واصطفاه ونبي انتخبه واجتباه وأيد به الحق وأعلاه وحد به الباطل وأوهاه وقام به العدل وأحياه ومات به الجهل وعفاه. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. رب تمم بالخير والسعادة. بهمان لي مهانايا ترجمان العارفين الشيخ ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ഹിക്കമിലെ 76-ാമത്തെ ഹിക്മത്താണ് ഇന്ന് നാം ചർച്ചക്കെടുക്കുന്നത്. വളരെ ചിന്താർഹമായ ഓരോരുത്തരും അവരവരെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചാണോ ഈ പറയുന്നത് എന്ന് വിലയിരുത്തേണ്ടതും ഈ പറയുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രതിവിധി തേടി സൽപാന്താവിലേക്ക് എത്തേണ്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ശത്രുവായി ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിനെ അല്ലാഹു നിയമിക്കുകയും അത് അല്ലാഹു തആല മനുഷ്യനോട് പറയുകയും ചെയ്തു. ആ ശൈത്താൻ പല രൂപത്തിൽ മനുഷ്യനെ ചതിക്കും വഞ്ചിക്കും. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അറിയിച്ച കാര്യമാണ്. അല്ലാഹുമായി അടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി ജീവിക്കണം എന്ന് കരുതുന്ന, സുന്നത്തായും ഫർളായും അമലുകൾ ചെയ്യുകയും അല്ലാഹുവിനേക്ക് വെറുപ്പുള്ള ഹറാമുകളും ഖറാത്തുകളും ഖിലാഫുൽ ഔലയും ഒഴിവാക്കണമെന്നും ഉദ്ദേശിക്കുന്ന ഒരു മുത്തഖിയാവണമെന്ന് കരുതുന്ന മനുഷ്യനെ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് പറ്റിക്കുന്ന രൂപം, അതാണ് മഹാനവർകൾ ഇന്ന് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. മഹാനവർകൾ പറയുന്നു, അൽ ഹുസ്നു അലാ ഫുഖ്ദാനി ത്വാഅതി മഅ അദ്മിൻ നുഹൂലി ഇലൈഹാ മിൻ അലാമാതിൽ ഇഗ്തിറാർ. അൽ ഹുസ്നു ദുഃഖിക്കല് വിഷമിക്കൽ, അലാ ഫുഖ്ദാനി ഫാക്ക് ലൊമ്മ ചെയ്ത് ഫുഖ്ദാന് എന്ന് വായിക്കാം, ഫാക്ക് കസ്ർ ചെയ്ത് ഫിഖ്ദാന് എന്ന് വായിക്കാം. ഹാഷയിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്,
അല ഫിഖ്ദാനി ത്വഅത്തി, ത്വഅത്ത് നഷ്ടപ്പെട്ടതിൻ്റെ മേലിൽ ദുഃഖിക്കുക. മഅ അദ്മി നുഹൂദ് ഇലൈഹാ, ആ ത്വഅത്തിലേക്ക് ആത്മധൈര്യത്തോടുകൂടെ പുറപ്പെടൽ ഇല്ലാതിരിക്കലോടുകൂടെ. ത്വഅത്ത് ഓന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവനിക്ക് വലിയ ദുഃഖവുമുണ്ട്. പക്ഷേ ആ ദുഃഖമുണ്ടാവലോടുകൂടെ ആ ത്വഅത്തിലേക്ക് അവൻ വരുന്നില്ല, അതിലേക്ക് അവൻ സജ്ജനായി വരുന്നില്ല, അതോ ചെയ്യണില്ല, ദുഃഖേ ഉള്ളൂ. ഈ ഒരു രൂപത്തിൽ ഉള്ള ദുഃഖം മിൻ അലാമാത്തിൽ എഗുത്തിറാർ, എഗുത്തിറാറിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. വറാ ഫർത്തറാ, ചതിച്ചു, അപ്പം അവൻ ചതിയിൽപ്പെട്ടു, അപ്പം അവൻ ചതിയിൽപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ആരാണ് ചതിക്കുന്നത്? ഇബിലീസ്. ഇബിലീസ് അവനെ ചതിച്ചു, ചതിച്ചപ്പം ഓൻ ആ ചതിയിൽ പെടുകയും ചെയ്തു എന്നതിൻ്റെ അടയാളമാണ്. ഒരു മനുഷ്യനിക്ക് ഉദാഹരണമായി പറയുകയാണെങ്കിൽ, രാത്രി എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച് ഉറങ്ങുമ്പോൾ അവൻ അലാറം വെക്കും. സുബൈ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പോ ഒന്നര മണിക്കൂർ മുമ്പോ അരമണിക്കൂർ മുമ്പോ എഴുന്നേൽക്കണം, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, തസ്ബീഹ് ചൊല്ലണം. അള്ളാഹുവിനിക്ക് ഏറ്റവും അടിഷ്ടമുള്ള ഇബാദത്തുകൾ ഏറ്റവും അള്ളാഹുവിലേക്ക് ഉയർന്നിന്ന്. അള്ളാഹു ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ, ചോദിച്ചോ ഞാൻ തരാമെന്ന് പറയുന്ന ആ സമയം മുതലെടുക്കണം എന്ന് ആഗ്രഹിച്ച് അവൻ അലാരം വെച്ച് കിടന്നുറങ്ങും. അലാരം അടിക്കുമ്പോൾ അത് വാഫാക്കി, ഓ പിന്നെ അവിടെ കിടക്കും. എന്നിട്ട് നേരം കൊടുക്കുമ്പോൾ സുബൈ വാങ്ങി കൊടുക്കുമ്പോൾ അവൻ എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് ഔ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം അവനിക്ക്. പിന്നെ പിറ്റേന്ന് നേരത്തെ അലാരം വെച്ചുക്കും, അന്നും പണി തന്നെയാണ്, നിസ്കരിക്കാൻ പോണേ എഴുന്നേൽക്കൂല, അതിങ്ങനെ തിരിച്ചിരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന്, ഇനി നാളെ നോക്കാം, സുന്നത്തല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അള്ളാഹു തല പുറത്തു തരും. അങ്ങനെ പല നീമ പലതും അവൻ്റെ ഹദീസും നഫ്സുമായി കഴിച്ചുകൂട്ടി ആ ടൈമാണ് കയ്യിൽ കളയും. അങ്ങനെ അവനക്ക് അതിൻ്റെ പേരിൽ ദുഃഖവും ഉണർന്നു കഴിഞ്ഞാൽ ദുഃഖവും പ്രകടിപ്പിക്കും. എന്നിട്ടോ ആ കഴിഞ്ഞു പോയ തഹജ്ജുദ് കഥാകുട്ടികൾ സുന്നത്താണല്ലോ, അതും ചെയ്യോ. അല്ലെങ്കിൽ പിറ്റേന്ന് ഇന്നലെ അങ്ങനെ സംഭവിച്ചു, അതിൻ്റെ തലേന്ന് അങ്ങനെ സംഭവിച്ചു, അതിൻ്റെ തലേന്നും അത് സംഭവിച്ചു, ഇന്നത് സംഭവിച്ചൂടാ എന്ന വാശി അവനിക്ക് മനസ്സിലേക്ക് വരൂല, എന്നും ദുഃഖേ ഉള്ളൂ. എങ്കിൽ മിൻ അലാമാത്തിൽ ഇഹ്തിറാർ, ചൈത്താന്റെ വഞ്ചനക്ക് ഇവൻ വിധേയനായി ചതിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാ. മഹാനായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി ഈകാദുൽ ഹിമമിൽ പറയുന്നു, ഹുസ്ന് എന്ന് രണ്ട് നിലക്ക് ഹുസ്ന് വരും. ഒന്ന് അത്തഹസ്സുറു അലാ ശൈഇൻ ലം തുഹസ്സിൽഹു വനദിംത അലാ തഹ്സീലിഹി, ഒരു സംഗതിയുടെ മേലിൽ ഖേദം പ്രകടിപ്പിക്കുക, ആ സംഗതി നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ മേലിൽ ദുഃഖിക്കുകയും ചെയ്യുക. ചാൻസ് കഴിഞ്ഞു പോയി, ചാൻസ് ഉപയോഗപ്പെടുത്തിയില്ല, എന്നിട്ട് കല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം ഒന്ന്. രണ്ടാമത്തത് അത്തവജ്ജു അലാ ശൈഇൻ മുനിഅത മിൻഹു വലം തഖ്ദിർ അലാ തഹ്സീലിഹി, ഒരു വസ്തു, ആ വസ്തു നിനക്ക് തടയപ്പെട്ടു, വസ്തു അവിടെ ഉണ്ട്, നിനക്കത് ലഭിക്കുന്നില്ല, നിനക്കത് കിട്ടുന്നില്ല, അതാണെങ്കിൽ കരസ്ഥമാക്കാൻ നിനക്കൊണ്ട് കഴിയുന്നുമില്ല. ഉള്ള സാധനം കരസ്ഥമാക്കാൻ വേണ്ടി നിനക്ക് കഴിയുന്നില്ല, നിബന്ധനപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ല, നിനക്ക് തടയപ്പെട്ടു, അതിൻ്റെ പേരിലുള്ള ദുഃഖം. ഈ രണ്ട് നിലക്കുള്ള ദുഃഖങ്ങളുണ്ട്. എന്നാൽ ഉള്ള വസ്തു ലഭിക്കലിനേക്കുള്ള നിബന്ധനകൾ ഒപ്പിക്കാത്തത് കൊണ്ട് നിനക്ക് ലഭിക്കാത്തതിൻ്റെ പേരിൽ
നിന്റെ ആ ദുഃഖം അത് യഥാർത്ഥ ദുഃഖമാവണമെങ്കിൽ നീ അത് കരസ്ഥമാക്കാനുള്ള വഴി തേടണം. ഫൈങ്കാന ഹുസ്നുക ലാ ശയ്യം മുനഇത മിൻഹു വനഹൽത ഇലാ അസ്ബാബിഹിൽ മൂസിലത്തിലൈ ഫഹുവ ഹുസ്നു സ്വാദിഖീൻ. ഒരു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കാം, ഒരു പരീക്ഷയിൽ നീ തോറ്റു, അടുത്തതിൽ നിനക്ക് ഒന്നാം റാങ്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ വഴികളും നീ ആരായുന്നു, പഠനത്തിലായി നീ ചെലവഴിക്കുന്നു എങ്കിൽ നീ സ്വാദിക്കാൻ ദുഃഖത്തിൽ സത്യമുടയവനാണ്. ഈ ഒരു ദുഃഖത്തെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട അബു അലി ദക്കാക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, യഖ്തഉ സാഹിബുൽ ഹുസ്നി ഫീ ശഹരിൻ മാ ലാ യഖ്തഉഹു ഗൈറുഹു ഫീ സിനീൻ. യഥാർത്ഥ ദുഃഖമുള്ളവൻ ഒരു മാസം കൊണ്ട്, മറ്റുള്ളവർ ഒരു വർഷം കൊണ്ട് നടത്താൻ സമ്പാദിക്കാൻ കഴിയാത്തത് നടത്താൻ കഴിയാത്തത് നടത്താൻ കഴിയും എന്ന് പറഞ്ഞത്. കാരണം അവൻ അതിന് വേണ്ടി ദുഃഖിതനായി ആ വാശി വന്നു, എനിക്കത് കരസ്ഥമാക്കിയേ പറ്റുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടെ അതിൻ്റെ പിന്നിൽ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കാര്യങ്ങൾ അവനക്ക് ചെയ്തു തീർക്കാനും അവനക്ക് ആ സംഗതി കരസ്ഥമാക്കാനും കഴിയും. അതാണ് സ്വാദിഖായ മനുഷ്യൻ്റെ ഹുസ്ന്. ഇനി നഷ്ടപ്പെട്ടു പോയി തിരിച്ചെടുക്കാൻ അവനക്ക് മാർഗമില്ല, കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഈ ഒരു രൂപത്തിലാണെങ്കിൽ അവനിക്ക് ഇനി എന്താണോ ചെയ്യാൻ കഴിയുന്നോ അത് വാ ചെയ്യണം. വൈങ്കാന അലാമാ ഫാത്ത വനഹൽത ഇല സ്ഥിതിറാക്കി മായും കിന് സ്ഥിതിറാക്കുവോ ഫഹോസിനു സ്വാദിക്കയേൻ. കഴിഞ്ഞു പോയൊരു സംഭവം, അത് നഷ്ടപ്പെട്ടു പോയി, എന്നാലും അതിൻ്റെക്കുള്ള ബദൽ ചെയ്യാൻ അവനെ കൊണ്ട് കഴിയുമെങ്കിൽ അതിന് വേണ്ടി അവൻ ഒരുങ്ങുന്നു. അവൻ സ്വാദിഖീങ്ങളുടെ ഹുസ്നുള്ളവനാണ്. ദുഃഖമായി നടക്കുകയാണ്, കഴിഞ്ഞു പോയല്ലോ, ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ, എനിക്കത് ലഭിച്ചില്ലല്ലോ എന്ന വിഷമേ ഉള്ളൂ. അതിനെയോ അതിൻ്റെ ബദലിനെയോ സമ്പാദിക്കലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് അവൻ്റെ അടുത്തില്ല. ഓൻ ദുഃഖമുണ്ട്, വിഷമുണ്ട്, ഓനത് കിട്ടിയില്ല എന്ന് കാണുമ്പോൾ ഓനത് ദുഃഖമുണ്ട്. പക്ഷെ ഇനി അടുത്തതിൽ ഇത് ആവർത്തിക്കരുത് എന്ന ചിന്ത ഓനില്ലെങ്കിൽ ഫഹുവഹുസ്നുൽ കാദിബീൻ, ആ ദുഃഖമാണ് കള്ളന്മാരുടെ ദുഃഖം. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ റഹ്മത്തുള്ളാഹി അലൈഹ ഒരു ദിവസം ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടു, വാ ഹുസ്നാ, എൻ്റെ ഒരു ദുഃഖമേ എന്നൊരാൾ അങ്ങനെ പറയാം. വാ ഹുസ്ന, എൻ്റെ ഒരു ദുഃഖം, എൻ്റെ ഒരു വേജാർ, എൻ്റെ ഒരു വിഷമം എത്രയാണ്, അള്ളാഹു എനിക്ക് സൽക്കർമ്മം ചെയ്യുന്ന സമയം എത്ര ഞാൻ നഷ്ടപ്പെടുത്തി, എത്ര സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യാതിരുന്നു, എന്തെല്ലാം തെറ്റ് ഞാൻ ചെയ്തു എന്ന് വേജാറാകുക. ഫകാലത്തു ലഹു റാബിയത്തുൽ അദവിയ റഹ്മത്തു റളിയല്ലാഹു അൻഹ ആ മനുഷ്യനോട് പറഞ്ഞു, ഖുൽ വാ ഖില്ലത ഹുസ്ന, എന്റെ ദുഃഖമേന്ന് പറയല്ലേ, എനിക്ക് ദുഃഖമില്ലായ്മേ എന്ന് പറയേ. വാ ഖില്ലത ഹുസ്ന ഫലോ കാന ഹുസ്നുക സ്വാദിഖൻ ലം യതഹയ്യ ലക അന തതനഫസ. റബീഉത്തുൽ അദവിയറ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നിന്റെ ദുഃഖത്തിൽ നീ സത്യവാനാണെങ്കിൽ നിനക്ക് ശ്വാസം വിടാൻ സമയം കിട്ടൂല. എന്നിട്ടല്ല ദുഃഖമേ എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ച് ദുഃഖിച്ച് അങ്ങനെ ടെൻഷൻ പിടിച്ച് നടക്കല്, ടെൻഷൻ പിടിച്ച് നടക്കാനോടെ സമയം നിനക്ക് നഷ്ടപ്പെട്ടു പോയത് ആവർത്തിക്കാതിരിക്കാൻ, അതിൻ്റെ സവാബ് ലഭിക്കുന്ന കള്ളാകു കിട്ടൽ, ഇതുകൊണ്ട് സ്വകലാകുക, അതാണ് എൻ്റെ ദുഃഖം വേണ്ടത് എന്നല്ലാതെ നീ ദുഃഖിച്ച് ദുഃഖിച്ച് നടക്കുക എന്ന് പറയുന്നത് നിന്റെ ദുഃഖ കുറവ് കൊണ്ടിട്ടാണ്. യഥാർത്ഥ ദുഃഖം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ശ്വാസം വിടാൻ പോലും സമയമുണ്ടാവില്ല. മഹാനായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ദുഃഖം ദുഃഖിതർ മൂന്ന് രൂപത്തിലുള്ള ദുഃഖമുണ്ട്. മൂന്ന് രൂപത്തിൽ ദുഃഖം ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലായുടെ കർമ്മങ്ങൾ അല്ലാഹു വാജിബാക്കിയതോ സുന്നത്താക്കിയോ കർമ്മങ്ങൾ ചെയ്യാത്തതിൻ്റെ പേരിലോ, അല്ലാഹു ഹറാമാക്കിയതോ കറാത്താക്കിയതോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലോ ഉള്ള ദുഃഖങ്ങൾ, ആ ദുഃഖം ഒരു മനുഷ്യനിക്ക് മൂന്ന് രൂപത്തിൽ വരും. ഒന്ന്, സത്യവാന്മാരുടെ ദുഃഖം, സത്യമുള്ള ദുഃഖം.
രണ്ട് സ്വാദിഖീങ്ങളുടെ ദുഃഖം, മൂന്ന് സിദ്ദീഖീങ്ങൾ മിനസായിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സായിരീങ്ങളായ വാസിരീങ്ങളല്ലാത്ത സിദ്ദീഖീങ്ങളുടെ ദുഃഖം, മൂന്ന് സൈസ് ദുഃഖമുണ്ട്. എന്താ കള്ളന്മാരുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? ഹുവമാ തഖദ്ദമ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, മിൻ അദ്മിൻ നുഹൂലി വൽ ഇസ്തിദ്രാകി ലിമാ ഫാത, ദുഃഖോ എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ ജമാഅത്ത് പോയല്ലോ, എൻ്റെ ളുഹർ കളായിപ്പോയല്ലോ, എനിക്ക് തഹജ്ജുദ് നഷ്ടപ്പെട്ടല്ലോ, എനിക്ക് ളുഹർ നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ ഔറാദ് നടന്നില്ലല്ലോ, ഞാൻ ഖുർആൻ തൊട്ടു കിട്ടി എത്ര ദിവസമായി എന്നൊക്കെ പറഞ്ഞ് വലിയ പൊറുജട് കാട്ടും. എന്നാ ഖുർആൻ തൊട്ടു നോക്കിട്ട് എത്ര ദിവസമായി എന്നുണ്ടോ? ഖുർആൻ തൊട്ട് നോക്കൂ, പിന്നെ അർത്ഥം ചെയ്യൂല. ഇവനാണ് കള്ളൻ, ദുഃഖത്തിൽ കള്ളത്തരം കാട്ടുന്നവനെ. രണ്ടാമത്തത് സ്വാദിഖീങ്ങളെ ഹുസ്നാണ്. ഹുവൽ ഹുസ്നുൽ മസൂബു ബിൽ ജിദ്ദി വൽ ഇസ്തിഹാദി വത്തവസ്സുതി ഫിൽ അമൽ വൽ ഇക്തിസാദി മഅൽ മഅഹ്തിനാമി മാ ബഖിയ മിനൽ ഔഖാത് ലിസ്തിദ്രാകി മാ ഫാതാ. അവനിക്ക് ദുഃഖമുണ്ട്, അതോടുകൂടെ അവൻ വലിയ പരിശ്രമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ അമലുകൾ ചെയ്യാൻ വേണ്ടി, സുന്നത്താക്കിയ അമലുകൾ ചെയ്യാൻ വേണ്ടി അവൻ വളരെ അധികം ശ്രമത്തിലാണ്. മിതമായി എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. അവൻ്റെ സമയത്തിൽ നിന്ന് ബാക്കി വരുന്ന സമയങ്ങൾ കഴിഞ്ഞു പോയതിനെ കഥാ കൂട്ടാനും അതിലേക്ക് വേണ്ടവ പ്രതിവിധികളിലേക്ക് തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും അദ്കാറിലേക്കും മുന്നിട്ട് ഇറങ്ങുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ ദുഃഖത്തിൽ സത്യമുള്ളവൻ. മൂന്നാമത്തത് സായിരീങ്ങളിൽ നിന്നുള്ള സിദ്ദീഖീങ്ങളുടെ ദുഃഖം. എന്താ അവരുടെ ദുഃഖം? അവർക്ക് അമൽ നഷ്ടപ്പെടുന്ന വിഷയമില്ല. കഴിഞ്ഞു പോയതെല്ലാം ശൈഖ് മുഖേന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് മുഖേന അവർ തൗബ ചെയ്തു, അവർ യോം അവരത്ത് ഉമ്മുഹുവായി മാറി. പിന്നീട് അവരുടെ വക്കൽ നിന്ന് യാതൊരു സമയം നഷ്ടപ്പെട്ടു പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഒരു ഹറാമും അവർ ചെയ്യുന്നില്ല, ഒരു കറാത്തും അവർ ചെയ്യുന്നില്ല, ഫർളും സുന്നത്തും അവർ കഴിയുന്നത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സമയങ്ങൾ വല്ലപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്റിലല്ലാതെ നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ വല്ല ഗഫ്ലാത്തുകൾ വന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹല്ലുൻ നഫ്സിലേക്ക് ശഹവാത്തിലേക്ക് ചാഞ്ഞു പോയ ഘട്ടങ്ങൾ, ഇങ്ങനെയുള്ള ദുഃഖം, ഇങ്ങനെയുള്ളതിൽ ദുഃഖിക്കുന്നവർ, അവരുടെ ദുഃഖം വളരെ സിദ്ദീഖീങ്ങളുടെ ദുഃഖമാണ്. ഇല്ലാ അന്ന ഹുസ്നഹും ലായദൂം, അവരുടെ ദുഃഖം ദായിമാവൂല, അവരുടെ ദുഃഖം അവർക്ക് ദായിമാവൂല. കാരണം ഒന്നും മലായി അവർക്ക് നിൽക്കാൻ സമയം കിട്ടൂല. അവർക്ക് ആ ദുഃഖം കഴിഞ്ഞു പിന്നെ അവർക്ക് അടുത്ത ഹാല് മാറ്റങ്ങളിലേക്ക് വരും. അഹ്വാല് മക്കാമാത്തുകൾ മാറി മാറി വരുമ്പോൾ അവർ അതോടുകൂടെയാകും. പിന്നെ ഈ മൂന്ന് വിഭാഗമല്ലാത്ത മറ്റൊരു വിഭാഗമുണ്ട്, വളരെ ചിന്തിക്കേണ്ട വിഭാഗം. മൂന്നാമത്തത് സിദ്ദീഖീങ്ങളിൽ നിന്നും വാസിലീങ്ങളായ വിഭാഗം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹദ്റത്തിലേക്ക് എത്തിപ്പെട്ടവർ, അവർക്ക് പിന്നെ ദുഃഖമില്ല, അവർക്ക് വിഷമമില്ല. അല്ലാഹു തആല പറഞ്ഞല്ലോ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിലേക്ക് എത്തിപ്പെട്ട അള്ളാഹു എൻ്റെ ഔലിയാക്കളാണെന്ന് സമ്മതിച്ച ആളുകൾ, അവിടെ മേലെ യാതൊരു പേടിയുമില്ല, അവർക്ക് ഹുസ്നു എന്നുള്ള സംഭവം തന്നെ ഇല്ല. കാരണം ദുഃഖമുണ്ടാവൽ എന്തിനാണ്? നേരത്തെ പറഞ്ഞ മാതിരി വല്ലതും ലഭിക്കാതിരിക്കുമ്പോൾ, ലഭിക്കാതിരിക്കുന്നില്ല, വല്ലതും ചെയ്യാൻ കഴിയാതെ അവനക്ക് ആ ചാൻസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഇവർക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് ലഭിച്ചവരാണല്ലോ. വൈദിൽ ഹുസ്നു ഇന്നമാ യകൂനു അലാ ഫഖദി ശൈഇൻ ഔ ഫവാതി വറദിൻ വമാദാ ഫഖദ മൻ വജദല്ലാ. അല്ലാഹുവിനെ എത്തിച്ചവർക്ക് എന്താ നഷ്ടപ്പെട്ടു പോവാനുള്ളത്? അവരെന്താ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അൻ അൽഹസൻ എന്ന് ചൊല്ലുന്നവരല്ലേ പോലെ
അവർക്ക് എന്ത് വിഷമമാണുള്ളത്? ഇങ്ങനെയുള്ള അവസ്ഥത്തിൽ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബുക്കാവില്ല, കരച്ചിലില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم فصلت 30 31 32 ان الذين قالوا ربنا الله ربنا الله എന്നാണ് പ്രഖ്യാപിച്ചു. സുമ്മസ്തഖാമോ, പിന്നെ അവർ ഇസ്തിഖാമത്തിന്റെ മേലിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് ലവലേശം പോലും തെറ്റില്ല. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിലേക്ക് അത് ഹറാമല്ലേ, അത് ഖറാത്തല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറുദോഷല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഖിലാഫുല്ലൗലേ അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ തൗബ ചെയ്താ പൊർത്തരൂലേ എന്ന ന്യായങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് പോകുന്ന പ്രവണത അവരെ വക്കുന്നില്ല. ഇസ്തഖാമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഇസ്തിഖാമത്തിന്റെ മേലിലായി, യാതൊരു വളവും തിരിവും കൂടാതെ നേരെ മുന്നോട്ട് പോയവർ. അവരാരാ? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ എല്ലാ മലക്കുകളും അവരുടെ മേൽ ഇടക്കിടക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. മലക്കുകൾ അവരുടെ മേൽ വന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കും, ഇടക്കിടക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് മലക്കുകളെന്താ പറയാ? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. വബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തൂഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ സ്വർഗം നിങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷം ഉൾക്കൊണ്ടവരായിക്കോളീ. നിങ്ങളും ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, അത് പറയാൻ കാരണം ഒന്ന് ആഗ്രഹത്തിന് വിഷയം ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. പിന്നെ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുന്യവിയായ ജീവിതത്തിലും ആഖിറത്തിലും നിങ്ങളുടെ സഹായികളായി ഞങ്ങൾ നിങ്ങളപ്പുണ്ട്. ഞങ്ങളുണ്ട്, ഒരു മലക്കും രണ്ട് മലക്കും എന്നല്ല, എല്ലാ മലക്കും ഓരോരുത്തക്ക് വരും. എന്ന് പറഞ്ഞെന്താ? ദുന്യാവിലും ആഖിറത്തിലും നിങ്ങളുടെ ഔലിയാക്കളായി, സഹായികളായി ഞങ്ങളുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങളെ നഫ്സുകൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നോ അത് നിങ്ങൾക്കുണ്ട് എന്ന് മലക്കുകൾ പറയുന്ന വിഭാഗം അവരാണ് വാസിരീങ്ങളായ സിദ്ദീഖീങ്ങൾ. അവർക്ക് ദുന്യാവിലും ആഖിറത്തിലും എന്ത് പേടിയാണുള്ളത്, എന്ത് ദുഃഖമാണുള്ളത്? അവർക്ക് ദുഃഖമില്ല, പേടിയില്ല, വിഷമമില്ല. പരിശുദ്ധ ഖുർആൻ അനസായി പറഞ്ഞതാണ് ഇത് തന്നെ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരു ദിവസം കുറേ മഹാന്മാർ പള്ളി മദീനത്തെ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ ഓതുമ്പോൾ അവർ കരയിഞ്ഞു കരയുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, കദാലിക കുന്നാ, ഞങ്ങളും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഖുർആൻ ഓതിയാൽ ഞങ്ങളും കരയും. ആഖിറത്തിനെ പറ്റി പറയുമ്പോൾ വേജാറ് ഞങ്ങൾക്ക് വരും, ദുഃഖം ഞങ്ങൾക്ക് വരും, വിഷമം ഞങ്ങൾക്ക് വരും. ഞങ്ങളും ഇങ്ങളെ മാതിരി തന്നെ ആയിരുന്നു. ثم قست القلوب പിന്നെ ഹൃദയം ഉറച്ചു. പിന്നെ ഹൃദയം ഉറച്ചു. എന്താ കസത്തിന്റെ മാന? ഫഅബറ ബിൽ കസവതി അനി തംകീനി അദബൻ വ തസത്തുറാന. കസത്ത് എന്ന പ്രയോഗം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടുത്തു നേരമാന. അത് ഉപയോഗിച്ചത് അദബിന് വേണ്ടിയിട്ടും. സിദ്ദീഖുൽ അക്ബർ സിദ്ദീഖീങ്ങളിൽ പെട്ടവരാണ്, ഹുസ്നില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന് വ്യക്തമായി പറയേണ്ട ഒരു മറക്ക് വേണ്ടിയും പറഞ്ഞതാണ്.
ഞങ്ങളുടെ കൽബുകൾക്ക് സമാധാനം വന്നു, തുമനീനത്ത് വന്നു, മലായിക്കത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ബിഷാരത്ത് വന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമില്ല. കണ്ടോ, ഇതാണ് മഹാന്മാരുടെ അവസ്ഥ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ യാതൊരു വിഷമമോ യാതൊരു ദുഃഖമോ അവർക്കില്ല. ചുരുക്കത്തിൽ നമ്മുടെ ഹിക്മത്തിൽ പ്രയോഗിക്കും പറയുന്നത് മഹാനായ റന്തി പറയുന്നത് മാതിരി, ഫഇദൻ അൽഹുസ്നുൽ ലദി യജിദുഹുൽ അബ്ദു മിൻ നഫ്സിഹി, ഒരു അടിമ ഒരു മുരീദ് അവൻ്റെ നഫ്സിൽ നിന്ന് എത്തിക്കുന്ന ദുഃഖം, ഇല്ലം യബ്അതുഹു അലന്നുഹൂദി വൽ ഇൻഗിമാശി വൽ ഇസ്തിഹാദ്, ആ ദുഃഖം അവനെ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ മേലിലും ഇബാദത്തിലേക്ക് അജിഹാദ് കഠിനാധ്വാനം ചെയ്യലിലേക്കും അവനെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ പദാലിക്കമിൻ അലാമാത്തിൽ യഗ്തിറാർ, അവൻ വഞ്ചനയിൽ കുടുങ്ങിപ്പോയി എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. വലൈസ ബിമഖാമി സാലിഖീനൽ അബ്റാർ, അബ്റാരീങ്ങളായ സാലിഖീങ്ങളുടെ മക്കാമല്ല അത്. അവർ എന്നും ദുഃഖം ഇങ്ങനെ പറയും. എത്രത്തോളം ചില ആളുകളെ ചെയ്താൻ പറ്റിക്കുന്ന രൂപം ഇങ്ങനെ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം വിത്തറിന്റെ കാര്യം, പല മദ്ഹബിലും നിർബന്ധമായതാണ്, ഹദീസിൽ നസ്സായി വന്നതാണ്, ഹഖും വാജിബും എന്നെല്ലാം പറഞ്ഞ് അത്രയും പ്രധാനപ്പെട്ട വിത്തറ്. ആ വിത്തറിനെ സംബന്ധിച്ച് നമുക്കറിയാലോ എന്താണ്, രാത്രി ഉണരുമെന്ന് ഉറപ്പുള്ളവൻ പിന്തിക്കലാണ് അഫ്ളര്, ഉണരുമെന്ന് ഉറപ്പില്ലാത്തവൻ, അല്ലെങ്കിൽ നിസ്കരി അവസാനം നിസ്കരിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവൻ ആദ്യം നിസ്കരിക്കാണ് വേണ്ടത് ഈ സംസ്കാരം കഴിഞ്ഞ ഉടനെ. എന്താ എന്നും ഓനോട് പോകും, ഓന് ഒറ്റ സാധിക്കുക ദിവസവും താജസ്കരിക്കാനും വിത്രസ്കരിക്കാനും കഴിയൂല. എന്നാലും വിശാസ്കാരം കഴിഞ്ഞാൽ ഞാൻ വിത്രസ്കരിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ ഓൻ്റെ മനസ്സിൽ പറയാണ് കുറച്ചുകൂടി കൂടി കൂടുതൽ കിട്ടൽ, ഉറങ്ങി വന്നിട്ടല്ലേ, ഉറങ്ങി വന്നിട്ട് നിസ്കരിക്കുക അതാണ് നല്ലത്, അതാണല്ലോ അഫ്സൽ, കുറച്ച് ഉറന്നു ഉറങ്ങിയിട്ട് നിസ്കരിക്കുക എന്ന് അവൻ്റെ ചെയ്താൽ അവനോട് ഉപദേശിക്കും, ഓ പിന്നെ അന്നും നിസ്കരിക്കൂല. ഇങ്ങനെ എത്ര വിത്തിരി നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ഈ ഒരു ചിന്തയോടുകൂടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യഈദുഹും വയുമന്നീഹിം വമാ യഈദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ, ശൈത്താൻ അവരോട് വാഗ്ദാനം ചെയ്യും, വയുമന്നീഹിം അവർക്ക് ആഗ്രഹം കൊടുക്കും, തൂലൽ ഹയാത്ത് ജീവിതം നീളല്ലേ, ജീവിതത്തിൽ മുഴുവനും അൽ ഖൈറാ സൽകർമ്മം ചെയ്യല്ലേ, വ തൗബത്ത തൗബ ചെയ്യല്ലേ, വൽ മഅരിഫത്ത അല്ലാഹനെ പറ്റി അറിയല്ലേ, മഅൽ ഇസ്റാർ തെറ്റിൻ്റെ മേലിൽ അവൻ ഉറച്ചു നിൽക്കലോടുകൂടെ അവൻ്റെ മനസ്സ് നോക്കിയാൽ വളരെ ക്ലിയറാന്നായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാകുക. ചെയ്താൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, കുറച്ചും കൂടി കാലമൊക്കെ ജീവിക്കും, അന്നൊക്കെ എനിക്ക് മുഴുവൻ നല്ലത് ചെയ്തുകൂടെ, തൗബ ചെയ്തുകൂടെ, മാരിഫത്ത് ലഭിച്ചുകൂടെ, നല്ല പഠിച്ചു ഒരുങ്ങിയാൽ പോരെ എന്നുള്ള നല്ല ചിന്ത മനസ്സിലങ്ങനെ വരും. പക്ഷെ ഓൻ ചെയ്യുന്ന ബടക്കത്തരത്തിൽ നിന്ന് ഒന്നും മാറിയിട്ടുണ്ടാവൂല. കുർത്തുബി തഫ്സീറാണത്, വയുമന്നീഹിം എന്ന് പറഞ്ഞ ഇമാം കുർത്തുബി തഫ്സീറാണ്. തൂലുൽ ഹയാത്തിൽ നല്ല കർമ്മവും നല്ല തൗബയും അള്ളാഹുവിൻ്റെ മാരിഫത്തും നിനക്ക് കിട്ടടോ, സമയമുണ്ടോ, ലഭിക്കടോ, നിനക്ക് നല്ല മനുഷ്യനാണ്, അള്ളാഹനെ പറ്റി അറിയില്ലേ, തൗബ എനിക്ക് ചെയ്തുകൂടെ, എല്ലും ചെയ്തുകൂടെ, റമദാനല്ലേ വരാൻ പോകുന്നത്, എന്താ തൗബ ഇത് നന്നായിക്കൂടെ എന്നെല്ലാം ഉപദേശിച്ചു കൊടുക്കും. മഅലിസ്റാ കുറ്റത്തിൻ്റെ മേൽ ഉറച്ചു നിൽക്കലോടുകൂടെ. ഉമാർപ്പെട്ട ഇമാം ബൈലായി പറയുന്നു, യഈദുഹും മാലാ യുനജ്ജിസുഹു വയുമന്നീഹിം മാലാ യനാലൂന വമാ യഈദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ, ശൈത്താൻ ഒരു നിലക്കും ഇവർക്ക് കഴിയാത്ത കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു കൊടുക്കും, അല്ല മനസ്സ് അങ്ങനെ ഉപദേശിച്ചു കൊടുക്കും. അവരോട് ഉപദേശിക്കുകയും ജാഗ്രഹിപ്പിക്കുകയും ചെയ്തും അവർക്കൊരു നിലക്കും കിട്ടാത്ത കാര്യങ്ങളെ ഒമായഹിദുമുഷ്ഷൈത്താനും ഇല്ലാകുറൂറ, ചെയ്താൻ ഈ വാഗ്ദാനങ്ങളും ചെയ്യുന്നത് ഇവരെ പറ്റിക്കാൻ വേണ്ടിയല്ലാതെയല്ല. വഹുവ ഇൽഗാറുൻ നഫ്ഫി ഫീമാ ഫീഹി ളറർ, വിഷമമുള്ള ഒന്നിൽ അവർക്ക് നഫ്ഫിനെ ഒളിവാക്കി കൊടുക്കും. അവർക്ക് അവർ ചെയ്താൽ അത് ഉപദ്രവമാണ്, ആ ഉപദ്രവമാകുന്ന കാര്യങ്ങളിൽ ഖൈറുണ്ട് എന്ന് തോന്നിപ്പിച്ചു കൊടുക്കും.
ഇങ്ങനെ ശൈത്താൻ തോന്നിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? വഹാദൽ വഅദു ഇമ്മാ ബിൽ ഖവാതിരിൽ ഫാസിദ. വളരെ അടിവരേണ്ട വിഷയമാണ് ഈ ഒരു വാഗ്ദാനങ്ങൾ. ഞാൻ നല്ല നിലക്ക് ജീവിക്കും, ഞാൻ തൗബ ചെയ്യും, എനിക്കിനി അവസരം കിട്ടുന്നുണ്ട് തൗബക്കും മാരിഫത്തിനും എല്ലാമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. റമദാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ പ്ലാൻ അവൻ്റെ മനസ്സിൽ കണ്ടു കൊടുക്കും. റമദാൻ ഒന്ന് മുതൽ ഒരു ദിവസം 5 ജുസ് തോതിൽ ഓതണം, അല്ലെങ്കിൽ 10 ജുസ് തോതിൽ ഓതണം, അല്ലെങ്കിൽ 1-ാമത്തെ 10 ഒരു 3 ഖത്തെങ്കിലും ഓതണം. ഇങ്ങനെയൊക്കെ മനസ്സ് കാട്ടിട്ട് കൊടുക്കും. ഈ ഇട്ട് കൊടുക്കൽ എങ്ങനെ? ഫാസിദായ ഖവാതിർ കൊണ്ട്, അല്ലെങ്കിലോ ഔബിലിസാനി ഔലിയാഹി, ശൈത്താന്റെ ഔലിയാക്കൾ ഉണ്ടാകും, അവൻ്റെ ആൾക്കാർ കുറെ ഉണ്ടാവും. അവർ വന്നിട്ട് ശൈത്താന്റെ മുരീദീങ്ങൾ വന്നിട്ട് ഇവനക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ടാണെങ്കിലോ ആ ദോഷത്തിൽ ഉറച്ച് നിൽക്കുക. ആ ചെയ്യേണ്ട ഘട്ടം വരുമ്പം എന്തെങ്കിലും തടസ്സങ്ങളോ ന്യായങ്ങളോ പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഏ മനുഷ്യരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത കരാറുകൾ, വഅദകൾ, ഉടമ്പടികൾ അത് സത്യമാണ്. അത് ലഭിക്കാൻ അല്ലാഹ് പറഞ്ഞ മാതിരി നടന്നോ? ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ, ദുന്യവിയായ ജീവിതം നിങ്ങളെ ചതിപ്പെടുത്തരുത്. ദുന്യാവ് എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. അതിൽ അള്ളാഹുവിനിക്ക് ധിക്കരിക്കുന്നവർ ഉയർന്നും അള്ളാഹുവിനിക്ക് അനുസരിക്കുന്നവർ താഴ്ന്നും, ഇങ്ങനെ പല രൂപത്തിൽ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ദുന്യാവ് നോക്കിയിട്ട് നിങ്ങൾ ചതിയിൽപ്പെടണ്ട, ഇത് വേറൊരു സംഭവമാണ് ദുന്യാവ്. വലാ യഗുറന്നകും ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് നിങ്ങളെ പറ്റിക്കാതിരിക്കട്ടെ. അൽ ഗറൂറോ, വല്ലാതെ ചതിക്കുന്ന പിശാച്ച്, വല്ലാതെ ചതിക്കുന്ന പിശാച്ച് നിങ്ങളെ വല്ലാതെ വഞ്ചിക്കാൻ നിൽക്കും. ആ വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകരുതേ. ബഹുമാനപ്പെട്ട റൂഹുൽ മഅനി ഇല്ലേ, ഇസ്മായിലുൽ ഹക്കീ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വസുമിയ ബിഹി ശൈത്താൻ, ശൈത്താനിക്ക് ഗറൂർ എന്ന് പേരച്ചു. എന്താണ് കാരണം? ലിഅന്നഹു ലാ നിഹായത ലി ഗറൂലി ഗറൂരിഹി, അവൻ്റെ ചതിക്കൊരറ്റല്ല. വൽ മഅന, ആയത്തിൻ്റെ മഅന, ലാ യഉറന്നകും ബില്ലാഹിൽ വശൈത്താൻ, ശൈത്താൻ അല്ലാഹുവിനെ കൊണ്ട് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അൽ മുബാലിഗി ഫിൽ ഗറൂർ, ചതിയിൽ വളരെയധികം ശക്തി കൂട്ടുന്ന, കൂടുതലായി ചതിക്കുന്ന, പല ഹിക്മത്തിൽ കൂടെ ചതിക്കുന്ന ശൈത്താൻ, വാൻ അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾ ചതിക്കാതിരിക്കട്ടെ. എന്താ അല്ലാഹുവിനെ കൊണ്ട് ചതിക്കുക? ബിയ്യു മന്നിയക്കുമുൽ മഗ്ഫിറത, നിങ്ങൾക്ക് മഗ്ഫിറത്തിനെ വാൻ ആഗ്രഹിപ്പിച്ചു തരും. മാലിസ്രാരി അലൽ മഹാശി, ദോഷങ്ങളുടെ മേലിൽ ഒരു സ്ഥിരമായി ദോഷം ചെയ്യലോട് കൂടെ. കായിലൻ, അള്ളാഹിനെ കൊണ്ട് പറ്റിക്കണ കോല, ചേത്താൻ തന്നെ പറയുന്നവനായ സ്ഥിതിയിൽ, എഴുമലോ മാശിയത്തും, നിങ്ങൾക്ക് അസിലീമാല്യേ, കരിമത്തു ഷഹാദ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അള്ളാഹു പുറത്തു തരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളി. നിങ്ങൾ തൗബ ഈമാൻ വിടരുതെന്നേ ഉള്ളൂ, വിശ്വാസത്തിൽ സിൽക്ക് വന്നവരുതെന്നേ ഉള്ളൂ. ഇന്നല്ലാഹ ഗഫൂറുൻ, അല്ലാഹ് വല്ലാതെ പുറത്തു തരുന്നവനാണ്. യഗ്ഫിറു ദുനൂബ ജമീഅ, ദോഷം മുഴുവനും അല്ലാഹ് പുറത്തു കൊടുക്കും. ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ? വേശ്യ പെണ്ണ് ഒരു പ്രാവശ്യം നായക്ക് വള്ളം കൊടുത്തിട്ട് ആ പെണ്ണ് സ്വർഗത്ത് കടന്നില്ലേ, പിന്നെ നിങ്ങൾക്കാണോ അല്ലാഹു അത്ര പുറത്തിരാതക്കുക? വൈന്നഹു വനിയുൻ അൻ ഇബാദത്തിക്കും, നിങ്ങളെ ഇബാദത്തിനെ കൊണ്ട് അല്ലാഹുക്ക് പ്രത്യേക കാര്യം താല്പര്യമൊന്നുമില്ല, അല്ലാഹുക്ക് അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. വതഅദീബിക്കും, നിങ്ങളെ ശിക്ഷിച്ചിട്ടും അല്ലാഹുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. വൈന്ന ദാലിക വൈന്നംകന, മഹാനായ മുഫസ്സിർ പറയാണ്, ഈ ചൈത്താൻ പറഞ്ഞു തന്ന വയലൊക്കെ അങ്ങനെ ഉണ്ടാവാ, മുംകിനാണ്. എത്ര തെറ്റ് ചെയ്താലും അല്ലാഹു പുറത്തു തരാ, ശിക്ഷിച്ചിട്ട് അല്ലാഹുക്കൊരു കാര്യമില്ല, ഈ ബാധ ചെയ്ത അല്ലാഹുവിന്റെ അധികാരത്തൊന്നും കൂടാൻ പോണില്ല, ഒക്കെ ശരി തന്നെയാണ്. ലാക്കിൻ തനാവുലു ദുനൂബി ബിഹാദ തവക്കുഇ മിൻ കബീരി തനാവുലി സുസ തനാവുലി സുമ്മി ഇഹ്തിമാദൻ അലാ ദഫ്ഇ ത്വബീഅ. എന്നാൽ ഈ നിലക്ക് ചിന്തിച്ചിപ്പിച്ചുകൊണ്ട് ദോഷങ്ങൾ ചെയ്യാ എന്ന് പറയുന്നത്
വിഷം കുടിക്കും പോലെ എന്റെ ശരീരം ആ വിഷത്തെ തടുക്കാനുള്ള പ്രതിരോധ ശക്തിയുണ്ട്. എന്താ തടുക്ക ശക്തി ഉണ്ടായാൽ, പ്രതിരോധ ശക്തി ഉണ്ടായാൽ ദോഷം ഉള്ളിൽ വിഷം ഉള്ളിൽ ചെന്ന് അതിൻ്റെ പ്രവണത നടത്താൻ കഴിയാതിരിക്കാൻ മാത്രം എന്റെ ശരീരത്തിലേക്ക് പ്രതിരോധ ശക്തിയുണ്ട് എന്ന് വാദിച്ച് വിഷം കുടിക്കും പോലെയാണ് ഈ തമ്മാടിത്തരം ചെയ്യുന്നത്. ചിന്തിക്കേണ്ട കാര്യം, അല്ലാഹു തആല വൈങ്കാൻ അക്രമൽ അക്രമീൻ, അല്ലാഹു തആല അക്രമൽ അക്രമീൻ ആണെങ്കിലും അഹ്ലിൽ കറമീ, കറമിന്റെ അഹ്ലുകാരോട് കൂടെ അല്ലാഹു അക്രമൽ അക്രമീൻ ആണെങ്കിലും, ലാകിന്നഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു തആല ഇഖാബ് ശക്തിയായവനാണ്. മഅഹ്ലിൽ അദാബ്, അദാബിന്റെ അഹ്ലുകാരോട് കൂടെ. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ കറമുകൾ മാത്രം ചിന്തിച്ചാൽ പോരാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ സിഫത്തുകൾ മാത്രം നോക്കിയാൽ പോരാ, അല്ലാഹുവിനക്ക് ജലാലിയത്തുമുണ്ട്, അതും വേണമെന്ന് ചിന്തിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖീ തങ്ങൾ റൂഹുൽ ബയാനിൽ പറയുന്നു, ലിൽ ലാ ഫലാ യലീഖു ലിൽ മുഅ്മിനി, മുഅ്മിനെ യോജിച്ചതല്ല അൽഇഹ്മാലു ഫിൽ ഇബാദത്തി വത്തൗബത്തി വന്നദമി, ഇബാദത്തിലും തൗബയിലും ഖേദിക്കുന്നതിലും എല്ലാം മുടക്ക് കാണിക്കൽ, അലസത കാണിക്കൽ, ഇഗ്തിറാറൻ ചതിയിൽപ്പെട്ടവനായിട്ട്, വഴ്ത്തിമാതൻ ചാരിയവനായിട്ടും, അലാ മുജറദിൽ കറമി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വെറും ധർമ്മത്തിൻ്റെ മേലിൽ മാത്രം ചാരണം കൊണ്ട്. അല്ലാ റഹ്മാനല്ലേ, വഴിപ്പെട്ടാലും വഴിപ്പെടാത്താലും ഗുണം ചെയ്യുന്നവനല്ലേ, അല്ലാ കരീമല്ലേ, ശിക്ഷിക്കാൻ എല്ലാവിധ കഴിവും ഉണ്ടായിരിക്കലോടുകൂടെ വെറുതെ വിടുന്നവനല്ലേ, വഫാറല്ലേ, സത്താറല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ചൈത്താന്റെ ആ യുക്തിറാവ് ഉറൂറിൽ പെട്ടുകൊണ്ടിട്ട് നീ മുഖത്തറായി പോവരുത്. ചൈത്താൻ തോന്നിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ മുഴുവനും അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് മനസ്സിലാക്കരുത്. നിന്റെ ഖേദങ്ങളും നിന്റെ ദുഃഖങ്ങളും ഭാവിയിൽ സൽക്കർമ്മം ധാരാളം ചെയ്യലോടു കൂടെയായിരിക്കണം. ദുഖിറഫിൽ ഇസ്രായിലിയാത്തി അന്നൽ ഖലീം അലൈഹി ഇസ്ലാം മറിലാ, ഇസ്രായിലിയാത്തി പറഞ്ഞ കഥയുണ്ട്. എന്താ, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനക്ക് രോഗം വന്നു. അങ്ങനെ രോഗം വന്നപ്പോ ഈ മൂസ നബി അലൈഹി ഇസ്ലാമിന് വന്ന ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ രോഗത്തിലേക്ക് മരുന്ന് കഴിക്കണം. മൂസ നബി പറഞ്ഞു, ഫഅബാ, മൂസ നബി വിസമ്മതിച്ചു. വഖാല യുആഫീനി ബിഗൈരി ദവാ, അല്ലാഹു രോഗം തന്ന അല്ലാഹു തആല എന്നെ സുഖപ്പെടുത്തും മരുന്ന് കൂടാതെ. ഫതാലത് ഇല്ലതുഹു, അങ്ങനെ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ രോഗം നീണ്ടുപോയി, സുഖായില്ല. അങ്ങനെ കുറെ രോഗത്തിൽ കിടന്നപ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാമിലേക്ക് അല്ലാഹു വഹി ഇറക്കി, വഖാല വഇസ്സതി വജലാലി ലാ ഉബ്രിഉക ഹത്താ തതദാവാ, മൂസ നബിയെ, എൻ്റെ ഇസ്സത്തിനെ തന്നെയാണ്, എൻ്റെ ജലാലിയത്തിനെ തന്നെയാണ് സത്യം, നിങ്ങളെ സുഖക്കേട് ഞാൻ സുഖപ്പെടുത്തൂല നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നവരേക്കും. എന്നിട്ട് ചോദ്യം, ആ തുരീദു അൻ തുബ്തില ഹിക്മതി, ദുനിയാവിൽ എൻ്റെ ഹിക്മത്തിനെ ബാത്തിലാക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രോഗം സുഖപ്പെടാൻ എൻ്റെ തന്ത്രമുണ്ട്, എൻ്റെ ഒരു ഹിക്മത്തുണ്ട്, എൻ്റെ ഒരു തെരിയക്കുണ്ട്, എന്താ മരുന്ന് കഴിക്കണം എന്നുള്ളതാണ്, അത് നഷ്ടപ്പെടുത്താനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഫത്തദ ബിഹാദാ അന്നല്ല അമാൽ അസ്ബാബും വവസായിലു ലിൽ ജന്നാതി വദ്ദറജാത്ത്, അമലുകൾ സൽക്കർമ്മങ്ങൾ അത് സബബുകളും വസീലകളുമാണ് സ്വർഗത്തിലേക്കും ഉയർന്ന പദവികൾ ലഭിക്കാനും. വഇല്ലം തകുൻ ഇലലൻ മൂജിബാ, തൊട്ടു മുമ്പുള്ള ഹിക്മത്തുകൾ നമ്മൾ ചർച്ച ചെയ്ത മാതിരി ഈ അമൽ കാരണമായി അമലുകൾക്ക് കൂലി നൽകൽ നിർബന്ധമല്ലെങ്കിലും മൂജിബായ ഇല്ലത്തുകൾ അതല്ലെങ്കിലും സബബാ. ദുന്യാവിന്റെ ആളുകൾ അവരുടെ കാര്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി ഓരോരോ സബബുമായി ബന്ധപ്പെടുന്നു. നമുക്കറിയാം, കൃഷിക്കാര് അവരുടെ ഭക്ഷണത്തിനും അവരുടെ വരുമാനത്തിനും കൃഷി ചെയ്യുന്നു, ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യുന്നു, ഡോക്ടർമാർ ചികിത്സിക്കുന്നു, മറ്റുള്ള ഓരോരുത്തരും അവരവരുടെ ഭക്ഷണം
ഭക്ഷണം അള്ളാഹു ഏറ്റതാണെങ്കിലും അത് ലഭിക്കാനുള്ള സബബായ ഏതെങ്കിലും ജോലി കൊണ്ട് സഫലാകുന്ന മാതിരിന്റെ അഖിലുകാര് സ്വാലിഹായ അമലുമായി ബന്ധപ്പെടൽ, അത് ധാരാളമായി ചെയ്യൽ അത്യാവശ്യമാണ്. കരസ്ഥമാക്കുന്നതിനേക്ക് ഈ ഒരു ഒമിൻ ഹാദൽ മഖാം, ഈ മഖാമിൽ പെട്ടതാണ് മാ ഹുക്കിയ ഇബ്രാഹീമ ഇബ്നി അദ്ഹം, ഇബ്രാഹിമിന് അദ്ഹനോട് കാത്തിയപ്പെട്ടൊന്ന് ഖുദ്ദസ സിർറു. എന്താ അന്നഹു ലമ്മാ മുനിഅ മിൻ ദുഖൂലിൽ ഹമ്മാം ബിലാ ഉജ്റത്തിൻ, ഒരു ദിവസം ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഹമ്മാമിൽ പോവേണ്ട, ടോയ്ലറ്റിൽ പോവേണ്ട ആവശ്യം വന്നപ്പോൾ ടോയ്ലറ്റിൻ്റെ ആൾ പറഞ്ഞു, പണം കൂടാതെ ടോയ്ലറ്റിൽ കടക്കാൻ പറ്റൂല, ടോയ്ലറ്റിലേക്ക് കടക്കാൻ പറ്റില്ല. ഇങ്ങനെ സംഭവം ഉണ്ടാക്കി ഇബ്രാഹിം അദ്ഹം തങ്ങൾ വല്ലാതെ ദുഃഖിച്ചു അട്ടാസിച്ചു. വഖാല, മഹാനവർകൾ പറഞ്ഞു, ഇദാ മുനിയ മിൻ ദുഖൂലി ബൈത്തി ശൈത്വാനി ബിലാശൈ, ഒന്നും കൂടാതെ ചൈത്താന്റെ വീട്ടിലേക്ക് കടക്കലിനത്തോട് തടയപ്പെട്ടാൽ റഹ്മാനായ അല്ലാഹുവിന്റെ ബൈത്തിലേക്ക് ഒന്നും കൂടാതെ പിന്നെ എങ്ങനെയാണ് കടത്തിവിടുക? ഒരു കക്കൂസിലേക്ക് പോകണമെങ്കിൽ പണം കൊടുക്കണമെങ്കിൽ ഏറ്റവും അഷ്റഫായ അല്ലാഹുവിന്റെ ബൈത്തായ സ്വർഗത്തിലേക്ക് അവിടേക്ക് എങ്ങനെ വെറുതെ കടന്നുകൂടാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ചിന്ത മാറി വേജാറായി അട്ടാസിച്ചു. നാം ഇവിടെ ചിന്തിക്കേണ്ടത് മഹാനായ ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അൽ ഹുസ്നു അലാ ഫുഖ്ദാനി ത്വഅ, മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണെന്ന് വാദിക്കുന്ന ആലിമീങ്ങളോടും ആബിദീങ്ങളോടും സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ത്വഅത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖം, മഅദ് മിൻഹു ഇലൈഹാ, ആ ത്വഅത്തിലേക്ക് പ്രത്യേകമായി ഉന്മേഷം കാട്ടാതിരിക്കലോടുകൂടെ, ആ ത്വഅത്തുകൾ അവൻ്റെ ദിനചര്യയായി കൊണ്ട് വരാതിരിക്കലോടുകൂടെ ദുഃഖം പ്രകടിപ്പിക്കുക എന്നത് മിൻ അലാമാത്തിൽ ഒറൂറായ വല്ലാതെ ചതിക്കുന്ന ചൈത്താന്റെ ചതിയിൽ ഇവൻ പെട്ടുപോയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു